യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ യാത്രകൾ ഇഷ്ടപ്പെടുന്നു. എന്നാൽ തങ്ങൾ പോകുന്ന ഈ യാത്രയെക്കുറിച്ച് ആരെങ്കിലും ചെറിയൊരു യാത്രക്കുറിപ്പോ അല്ലെങ്കിൽ ഒരു വിവരണമോ എഴുതി സൂക്ഷിക്കാറുണ്ടോ? അങ്ങനെ സൂക്ഷിക്കുന്നവർ വളരെ കുറവായിരിക്കും അല്ലേ. ഒരു യാത്രക്കുറിപ്പ് എഴുതുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പിന്നീട് അത് വായിച്ചു നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അത് വായിച്ചു നോക്കുമ്പോൾ അവിടെ പോയ ഒരു ഫീൽ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ യാത്രക്കുറിപ്പ് എഴുതുന്നത്. അപ്പോൾ കുട്ടികളിൽ അത്തരത്തിലൊരു ശീലം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഒരു ചെറു യാത്രാ വിവരണത്തിൻ്റെ മാതൃകയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. രണ്ട് സാഗരങ്ങളുടെ നടുവിലൂടെ ധനുഷ്കോടിയിലേക്ക്. ഒരു യാത്രാ വിവരണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, യാത്ര പോയ തീയതി, സ്ഥലം. രണ്ട്, ഏകദേശ രൂപം. മൂന്ന്, യാത്രയിൽ കണ്ട കാഴ്ചകൾ, ഭൂപ്രകൃതി, കാലാവസ്ഥ, ആളുകളുടെ തൊഴിൽ, ഭക്ഷണരീതി മുതലായവ. അഞ്ച്, സന്ദർശിച്ച സ്ഥലത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം. വളരെ നാളുകളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ധനുഷ്കോടി സന്ദർശിക്കണം എന്നുള്ളത്. ആ ആഗ്രഹം സഫലമായത് 2022 ജൂലൈ 22-നാണ്. തമിഴ്നാട്ടിലെ രാമേശ്വരത്തു നിന്നുമാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത്. 19 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ, എങ്കിലും ഞങ്ങൾ അതിരാവിലെ തന്നെ പുറപ്പെട്ടു. കടൽത്തീരമായതുകൊണ്ട് അതിരാവിലെയോ വൈകുന്നേരമോ പോകുന്നതാണ് നല്ലത്. തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സിലായിരുന്നു യാത്ര. 30 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. വനിതകൾക്ക് ആ ബസ്സിൽ യാത്ര സൗജന്യമാണ്. പോകുന്നതിന് മുൻപ് തന്നെ ഒരു ഏകദേശ ധാരണ രൂപപ്പെടുത്തിയിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ വളഞ്ഞു പുളഞ്ഞ റോഡുകളല്ല അവിടെ. നേർവര പോലെ നടുവിൽ വെളുത്ത വരെയുള്ള ഒരു കറുത്ത നാട് പോലെ അതങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുന്നു. നമ്മുടെ കാഴ്ചയുടെ പരിധി എത്രയുണ്ടോ അത്രയും ദൂരം റോഡ് മുന്നിൽ കാണാം. നമ്മൾ സഞ്ചരിക്കുന്നത് രണ്ട് സമുദ്രങ്ങൾക്ക് ഇടയിലുള്ള തുരുത്തു പോലെയുള്ള ചെറിയ കരഭാഗത്തു കൂടിയാണ്. ഇടതുഭാഗത്ത് ബംഗാൾ ഉൾക്കടലും വലതു ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രവും. ബംഗാൾ ഉൾക്കടൽ ശാന്തമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തിരമാലകൾ ആർത്തലയ്ക്കുന്നുണ്ട്. നാട്ടുകാർ ശാന്തമായ കടലിനെ പെൺകടലെന്നും തിരയടിക്കുന്ന കടലിനെ ആൺകടൽ എന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. പാതയ്ക്കിരുവശവും കാറ്റാടി മരങ്ങൾ അതിരിട്ട് നിൽക്കുന്നുണ്ട്. കാറ്റാടി മരങ്ങൾക്ക് കടൽ കയറുന്നത് ഒരു പരിധിവരെ തടയാൻ കഴിയും. കുറച്ചു ദൂരം മുന്നോട്ട് പോകുമ്പോൾ ഇടതുഭാഗത്തുള്ള ഒരു തുരുത്തിലായി കോദണ്ഡരാമർ ക്ഷേത്രം കാണാം. അവിടെ മണ്ണിനടിയിലായി ഒരു ക്ഷേത്രമുണ്ടത്രേ. വീണ്ടും മുന്നോട്ട്. ഇപ്പോൾ അകലെയായി ധനുഷ്കോടിയിലെ ലൈറ്റ് ഹൗസ് കാണാം. ധനുഷ്കോടി ഈ അടുത്ത കാലം വരെ ഒരു പ്രേത നഗരം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1964 ചുഴലിക്കാറ്റിൽ പാടെ തകർന്നുപോയ ഒരു ചെറു നഗരമാണത്. അക്കാലത്തുണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷന്റെയും ക്രിസ്ത്യൻ പള്ളിയുടെയും പഴയ ചില കെട്ടിടങ്ങളുടെയും ഒക്കെ തകർന്ന രൂപങ്ങൾ ഇപ്പോഴും അവിടെ കാണാം. അടുത്ത കാലത്തായി ആളുകൾ അവിടെ വീണ്ടും കുടിലുകൾ കെട്ടി താമസിച്ചു തുടങ്ങിയിട്ടുണ്ട്. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടാണ് അവർ ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. അവിടെയുള്ള ചെറിയ ചെറിയ ഹോട്ടലുകളിൽ ധാരാളം മത്സ്യ വിഭവങ്ങൾ കിട്ടും. വീണ്ടും 5 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ അരിച്ചൽ മുനൈ എത്താം. മുനൈ എന്നാൽ മുനമ്പ്. കടലിലേക്ക് തള്ളി നിൽക്കുന്ന കരഭാഗത്തെയാണ് മുനമ്പ് എന്ന് പറയുന്നത്. രണ്ട് സമുദ്രങ്ങളുടെ സംഗമ സ്ഥലമാണിത്. കുറച്ച് അകലെയായി ഒരു തുരുത്ത് കാണാം. വേലിയിറക്ക സമയമാണെങ്കിൽ അവിടേക്ക് നടന്നു പോകാം. ഞങ്ങൾ പോയത് വേലിയേറ്റ സമയത്തായിരുന്നു. അപ്പോൾ അവിടെയെല്ലാം വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. തുരുത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം വെള്ളത്തിന് മുകളിൽ കാണാം. കടലിൽ ഇറങ്ങരുത് എന്ന മുന്നറിയിപ്പ് ബോർഡ് അധികൃതർ സ്ഥാപിച്ചിട്ടുണ്ട്. പരിചയമില്ലാത്ത സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ അധികൃതരുടെയും നാട്ടുകാരുടെയും മുന്നറിയിപ്പുകൾ അനുസരിക്കുന്നതാണ് സുരക്ഷിതം. ആർത്തിരമ്പുന്ന കടലും ശാന്തമായ കടലും തമ്മിൽ കൂടിച്ചേരുന്ന ആ കാഴ്ച അത്ഭുതമായി തോന്നി. എന്തുകൊണ്ടാവാം ആ തിരമാലകൾ മറുവശത്തേക്ക് വരാത്തതെന്ന ചോദ്യം മനസ്സിൽ അവശേഷിച്ചു. രാവിലെ 8:30 ആയേ ഉള്ളൂ. അപ്പോഴേക്കും ചൂട് കൂടി, നല്ല കാറ്റുമുണ്ട്. കുറച്ചുകൂടി സമയം അവിടെ ചെലവഴിച്ച് കുറച്ച് ഫോട്ടോകളും എടുത്ത ശേഷം ഞങ്ങൾ മടങ്ങി. ഗൂഗിൾ മാപ്പിൽ ആ സ്ഥലം കണ്ടാൽ ഒരു ഉൾക്കിടലത്തോടുകൂടി മാത്രമേ അതുവഴി യാത്ര ചെയ്യാനാകൂ. നീല നിറത്തിലുള്ള കടലുകൾക്ക് നടുവിൽ ഒരു റോഡിന്റെ മാത്രം വീതിയുള്ള കരഭാഗം, അതായത് നമ്മൾ കടലിന് നടുവിലേക്ക് 20 കിലോമീറ്റർ സഞ്ചരിക്കുന്നത് പോലെയാണ് അനുഭവം. എന്തായാലും ആ യാത്ര വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു.